ചെയ്യേണ്ടത്. അവരെയും എത്തിക്കോളും. സോനയുടെയും ജനാർദ്ദന്റെയും ശങ്കരന്റെയും മക്കൾ മാത്രം ഉള്ളപ്പോഴേ ഉത്സവം കണ്ടുവരുമ്പോൾ ഒരു നേരം ആളാണുണ്ട്. ഇതിപ്പം രാഘവന്റെയും രാമേശന്റെയും ബാലന്റെയും പങ്കായത്തിന്റെയും പോരാത്തിൽ വന്ന ആന്റെ മനസ്സിലെ ഗോപിയുടെയും പിള്ളേരൊക്കെ വന്നിരിക്കുകയല്ലേ. അവരിനി ഈ സാമ്പ്രാണി കൂടിയൊക്കെ ചുറ്റി വരുമ്പോ എന്തായാലും ഒരു നേരം ആകും. എന്താണോ എന്താ അവിടെ ഒരു ബഹളം? എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കു കൂടുന്നത്? ആണോടി മോളെ, നീ അങ്ങനെ പറഞ്ഞോ? ഇവൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് നിങ്ങൾ എല്ലാരും കൂടി ബഹളം വെച്ചത് എന്തിനാ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമുണ്ട്. ഇനി ചെറു നിങ്ങൾ ഒരുമിച്ച് പോയി കഴിക്കും. കഴിഞ്ഞോ ഇന്നത്തെ മേളം? കഴിഞ്ഞോ? മക്കളെ, ഇങ്ങനെ സന്തോഷത്തോടെ വേണം നിങ്ങൾ എപ്പോഴും ഇരിക്കാൻ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്നപ്പോൾ എന്ത് സന്തോഷമാണ്. ഇനി നിങ്ങൾ ഇത് നിങ്ങൾ എന്നും ഓർക്കണം. ഈ വടകോട്ട് വീട്ടിൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒത്തുചേരണം. അന്ന് നിങ്ങൾ ഇതുപോലെ കളിച്ചും ചിരിച്ചും ഒരുമയോടെ ആഘോഷിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളോടൊപ്പം ഇവിടെ ഇന്ന് എത്തിയതുപോലെ ഇനി എത്ര തിരക്കുണ്ടായാലും നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഇവിടേക്ക് വരണം. അതിന് നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം. സന്തോഷമായി ഒത്തൊരുമയോടെ കഴിയണം. അതാണ് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് എന്നും സന്തോഷം. അതെ, ആ മുത്തശ്ശിയുടെയും മുത്തശ്ശന്മാരുടെയും ആഗ്രഹം സഫലീകരിക്കാൻ ഞങ്ങൾ ഓരോ വർഷവും ഒത്തുചേരാറുണ്ട്. ആ ഒത്തുചേരലിന്റെ സന്തോഷവും ഓർമ്മകളും കാർണവന്മാരുടെ അനുഗ്രഹവും നൽകുന്ന ഊർജവുമായി നമ്മൾ മടങ്ങുന്നു.